ഓണത്തിനൊരുകൂടെ ചെണ്ടുമല്ലി വിളവെടുത്ത് പുതുനഗരത്തെ കർഷകർ. കൃഷിഭവൻ പരിധിയിലെ 15 ഓളം കർഷകരാണ് ഓണ വിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. 5 ഏക്കർ സ്ഥലത്താണ് ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി ചെടികൾ പൂവിട്ടത്. തൈയൊന്നിന് 5 രൂപ നിരക്കിൽ വാങ്ങി നട്ടു നനശു വളർത്തിയ ചെടികൾ ചെണ്ടുമല്ലി വസന്തം തീർക്കുന്നത് മനോഹര കാഴ്ചയാവുന്നു. വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം കെ ബാബു എംഎൽഎ നിർവഹിച്ചു. അതുപോലെ ചെണ്ടുമല്ലിയുണ്ട്, ബന്ധിയുണ്ട്. സാധനം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെങ്കിലും ആളൊരു വിദേശിയാണ് അല്ലേ, ഒരു മെക്സിക്കോ താരമാണ്. അങ്ങനെ വന്ന ആള് ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളിലൊന്നായി മാറി. ഇതൊരു പൂ എന്ന് മാത്രം കാണരുത്, ഏറ്റവും ഔഷധഗുണമുള്ള പണ്ടുപണ്ടേ നമ്മുടെയൊക്കെ ആരോഗ്യ വർധനത്തിനാവശ്യമായ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കിയതാണ്. എന്താ ചെണ്ടുമല്ലി വെറുതെ ആളുകൾ ഇങ്ങനെ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ, വിരശല്യത്തിന് ഇതിൻ്റെ വേരെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗുണമാണ്. പൂവെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഏത് പുണ്ണിനും ഉപയോഗിക്കുന്ന ഔഷധ മൂല്യങ്ങളുള്ള സാധനമാണ്. അതുപോലെ സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്ക്, അതുപോലെ തന്നെ ആരോഗ്യപരമായി വയറ് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വി നാരായണൻകുട്ടി ഇല്ലത്തുകുളമ്പിന്റെ ചെണ്ടുമല്ലിത്തോട്ടത്തിൽ പൂവിരുത്താണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വാർഡ് മെമ്പർ കെ സന്തോഷ്കുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് യു ശാന്തകുമാരൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സഹിറ അബ്ബാസ്, കാർഷിക കർമ്മസേന പ്രസിഡന്റ് സി മണി, പാടശേഖര സമിതി പ്രതിനിധികളായ കെ സുരേഷ് കുമാർ, കെ സി ഷൺമുഖൻ, പി വി സുരേഷ് കുമാർ, മറ്റംഗങ്ങൾ പങ്കെടുത്തു. കൃഷി ഓഫീസർ എം എസ് റീജ സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.